രണ്ടത്താണി തോഴന്നൂർ വാരിയത്ത് സമസ്ത ഇസ്ലാമിക് സെന്റർ നാടിന് സമർപ്പിച്ചു. പാണക്കാട് സെയ്ദ് നാസർ അബ്ദുൽ ഹയ്യ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇസ്ലാമിക് സെന്ററിന്റെ ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഒരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് അതിനായി പ്രാർത്ഥിക്കുകയാണ്. ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഇവിടുത്തെ പണ്ഡിതന്മാർ, ഉമറാക്കൾ, അതുപോലെ തന്നെ ആസ്ഥാനികമായി ഇതിനു വേണ്ടി പ്രവർത്തിച്ച സിഎസ്എഫിൻ്റെ പ്രവർത്തകന്മാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ സൗദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല വിജയിച്ചു തരട്ടെ. നമ്മുടെ വാരിയത്ത് എന്നാൽ നമ്മുടെ പ്രദേശത്ത് ഒരു ഇസ്ലാമിക് സെൻ്റർ, സംസ്ഥയുടെ കീഴിലുള്ള ഇസ്ലാമിക് സെൻ്റർ, ഇവിടെ ഇതിലൂടെ ഒരുപാട് നന്മകൾ. കേരളീയ മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകി ആത്മീയ മതവൈജ്ഞാനിക രംഗത്ത് അസൂയാവഹമായ മുന്നേറ്റം നടത്തുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തോഴന്നൂർ വാരിയത്ത് കാലങ്ങളായി സമസ്തയുടെ കീഴ്ഘടകങ്ങളായ SYS, SKSSF, SBV എന്നീ സംഘടനകൾ സ്തുത്യർഹമായ സേവനങ്ങളാണ് നടത്തിവരുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനും സാമൂഹിക വൈജ്ഞാനിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സ്വന്തമായി ഒരു കേന്ദ്രം വേണമെന്ന കാലങ്ങളായുള്ള പ്രവർത്തകരുടെ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. വാരിയംപറമ്പൻ കുഞ്ഞഹമ്മദ് എന്ന സഹോദരൻ ആകസ്മികമായി വിട പറഞ്ഞ തന്റെ പ്രിയതമയുടെ ഓർമ്മയ്ക്കായി സ്ഥലം ദാനമായി നൽകുകയും നാട്ടിലെയും പ്രവാസ ലോകത്തെയും പ്രവർത്തകരുടെ അകമഴിഞ്ഞ സഹായ സഹകരണത്താൽ ഒരു ഇസ്ലാമിക കേന്ദ്രം സ്ഥാപിക്കാൻ സാധിച്ചു. 2024 May 11 വൈകുന്നേരം 7 മണിക്ക് കോഴിക്കോട് വലിയകാസി പാണക്കാട് സെയ്ദ് നാസർ അബ്ദുൽ ഹയ്യ ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് സെന്റർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നാടിന് സമർപ്പിച്ചു. ഉദ്ഘാടന സംഗമത്തെ തുടർന്ന് പ്രമുഖ വാഗ്മി അൽ ഹാഫിള് കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി ഉസ്താദ് മതപ്രഭാഷണവും നടത്തി. വാരിയത്ത് മഹൽ മുദറിസ് ഉസ്താദ് ഉമ്മർ ദാരിമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അബ്ദുൽ റഹ്മാൻ രണ്ടത്താണി, കുറുക്കോളി മൊയ്തീൻ MLA, ഉസ്താദ് അബൂബക്കർ ഫൈസി തുവൂർ, ബഷീർ ദാരിമി കിടങ്ങയം, ജാബർ വാഫി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മീഡിയ ടൈംസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം പോലെ ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലബനീസ് കുബൂസ്.